സദ്ഗമയ നേച്ചർ. നേച്ചർ അമ്മയാണ്, സത്യമാണ്, ബ്യൂട്ടിയാണ്. ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത് കാണുന്ന കുഞ്ഞു ബെല്ലും ഓളും ഇനേബിൾ ചെയ്യുക, എങ്കിൽ മാത്രമേ എൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ. മൂങ്ങകളെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അപ്പോൾ ചിലരെങ്കിലും അതിനെ കണ്ട് കാണും, എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും. അല്ല, മൂങ്ങകളെ കാണുന്നത് വളരെ അപൂർവമാണ്. 200-ലധികം സ്പീഷീസുകൾ ഉണ്ടെന്ന് പറയപ്പെടുന്നു. പലതരം മൂങ്ങകൾ നമ്മുടെ നാട്ടിലുണ്ട്. അവയിൽ ചിലതിനെ കാലൻ കോഴി, കൊള്ളിക്കുറവൻ എന്ന പേരിലെല്ലാം അറിയപ്പെടുന്നു. ഈ മൂങ്ങ കരഞ്ഞാൽ അടുത്തെവിടെയെങ്കിലും മരണമുണ്ടാകുമെന്നുള്ള വിശ്വാസത്തിൽ നിന്നാണ് ഈ പേരുകൾ ഇവർക്ക് വീണത്. അതായത് രാത്രിയിൽ ഈ വിഭാഗത്തിൽപ്പെട്ട മൂങ്ങ കരയുമ്പോഴേക്ക്, അതായത് പുഹ പുഹ എന്നുള്ള ശബ്ദത്തിലാണ് ആൺമൂങ്ങ കരയുന്നത്. അപ്പോൾ തിരിച്ച് അതിൻ്റെ പെൺമൂങ്ങ വളരെ നേർത്ത ശബ്ദത്തിൽ മറുപടി കൊടുക്കുന്നു. അപ്പോൾ ഇത് വളരെ മുഴക്കമുള്ളതും അതുപോലെ വളരെ ദൂരത്തോളം പ്രതിധ്വനിക്കുന്നതാണ്. അപ്പോൾ ഈ ശബ്ദം കേൾക്കുമ്പോഴത്തേക്ക് മറ്റ് പക്ഷികളെല്ലാം പേടിച്ച് അനങ്ങാതിരിക്കുമെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ മനുഷ്യരിലും ഇതൊരു അസ്വസ്ഥതയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അടുത്ത ദിവസങ്ങളിലൊക്കെ ആരെങ്കിലും മരിക്കുകയാണെങ്കിൽ ഈ പാവം പക്ഷിയുടെ തലയിൽ വരും. അങ്ങനെയാണ് ഇതൊരു ദുശ്ശവന പക്ഷി അല്ലെങ്കിൽ മരണപക്ഷി എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ ഈ മൂങ്ങകൾ, നത്ത്, അതുപോലെ കൂമൻ ഇങ്ങനെയൊക്കെയുള്ള പേരുകളും ഇതിനുണ്ട്. എന്നാൽ ശാസ്ത്രീയമായി പറയുന്നത് അതിൻ്റെ ഇണയെ വിളിക്കുന്നതിനുള്ള പ്രത്യേകതരം ശബ്ദമാണിതെന്നാണ് പറയുന്നത്. ഈ വീഡിയോയിൽ കാണുന്നത് നമ്മുടെ നാട്ടിൽ ചെവിയൻ മൂങ്ങ എന്നറിയപ്പെടുന്ന ഒരിനം മൂങ്ങയാണ്. കഴിഞ്ഞ ദിവസം ഇത് ഞങ്ങളുടെ വീട്ടിലെ ജാതിയിൽ വിരുന്ന് വന്നതാണ്. വിരുന്ന് വന്നതല്ല, യാദൃശ്ചികമായിട്ട് വന്നതാണ്. കാക്കയായിരിക്കും കൊത്തിക്കൊണ്ട് വന്നത്. കാക്കയാണല്ലോ സാധാരണ പക്ഷികളുടെ വില്ലൻ. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതൊരു കുഞ്ഞൻ മൂങ്ങയാണ്. കറുത്ത ഉണ്ടക്കണ്ണുകളാണ് ഇതിന്. ഇതിൻ്റെ നിറം മരത്തൊലിയുടെ നിറം അല്ലെങ്കിൽ തവിട്ട് നിറം, അങ്ങനെ രണ്ട് നിറത്തിൽ ഇത് കാണപ്പെടുന്നു. പകൽ സമയം ഇതിനെ അപൂർവമായി മാത്രമേ കാണുന്നുള്ളൂ. പകൽ വെളിച്ചത്തിൽ ഇവർ രംഗപ്രവേശം ചെയ്യുന്നില്ല എന്നതാണ് പ്രത്യേകത. എന്നാൽ രാത്രിയിലെ അരണ്ട വെളിച്ചത്തിൽ ഇവർ പ്രാണിവേട്ടയ്ക്കൊരുങ്ങുന്നു. ഇവരുടെ ഇഷ്ടഭക്ഷണം പുഴുക്കൾ, വിട്ടിലുകൾ, പല്ലികൾ തുടങ്ങിയവയാണ്. തരം കിട്ടിയാൽ ഇവർ മൂഷികരെ വേട്ടയാടുന്നു. രാത്രിയിൽ ഇവർ ഇര തേടുന്നതിന് കാരണം ഇവരുടെ തലയുടെ മുൻവശത്തുള്ള അവരുടെ കണ്ണുകളുടെ അസാധാരണമായ കാഴ്ചയാണ്. അപ്പോൾ അതാണ് അതിന് അവരെ പ്രാപ്തരാക്കുന്നത്. കാക്കയെപ്പോലെ ഇവർക്ക് തല എങ്ങോട്ട് വേണമെങ്കിലും തിരിക്കുവാൻ സാധിക്കും. അതിന് അനുയോജ്യമായ പേശികളാണ് ഇവർക്കുള്ളത്. ഇവർ പറക്കുന്നതിന് അതുപോലെ വളരെയേറെ പ്രത്യേകതയുണ്ട്. വളരെ ശബ്ദമുണ്ടാക്കാതെയാണ് ഇവർ പറക്കുന്നത്. അതിന് കാരണം ഇവരുടെ തൂവലുകൾ വളരെ സോഫ്റ്റ് ആയതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ശബ്ദമില്ലാതെ ഇവർ പറക്കുന്നത്. അങ്ങനെ ശബ്ദമില്ലാതെ പറക്കുന്നത് കൊണ്ട് മുന്നിൽപ്പെടുന്ന ഇരകൾക്ക് രക്ഷപ്പെടുവാൻ സാധിക്കുന്നില്ല. അപ്പോൾ ഇവരുടെ മുന്നിൽപ്പെടുന്ന ഇരകളെല്ലാം ഇവർക്ക് ഭക്ഷണമാകുന്നു. മൂങ്ങയുടെ ചെവികൾ ഒരേ ലെവലിലല്ല കാണപ്പെടുന്നത്. ഈ പ്രത്യേകത കൊണ്ട് ഇവർക്ക് ശബ്ദത്തെ പെട്ടെന്ന് പിടിച്ചെടുക്കുവാൻ സാധിക്കും. അതുകൊണ്ട് ഇവർക്ക് നല്ല കേൾവി ശക്തിയാണ് ഉള്ളത്. മൂങ്ങയുടെ കർണ പടലങ്ങൾക്ക് വലിപ്പം കൂടുതൽ ഉള്ളതുകൊണ്ട് ചെറിയ ശബ്ദം പോലും പിടിച്ചെടുക്കുവാൻ ഇവർക്ക് കഴിയുകയും അതുപോലെ ഉച്ചത്തിൽ കേൾക്കുന്നതിനുള്ള കഴിവുണ്ട്. ഇത് സൗത്ത് ഏഷ്യയിൽ നിന്നാണ് നമ്മുടെ നാട്ടിലെത്തിയത്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലാണ് ഇതിനെ കാണപ്പെടുന്നത്. ഇതിൻ്റെ സയൻറ്റിഫിക് നെയിം സ്ട്രിജിഫോംസ് എന്നാണ്. അപ്പോൾ റിമോട്ടായ സ്ഥലങ്ങളിലും അതുപോലെ മരപ്പത്തുകളിലും ഒക്കെയാണ് ഇത് കൂടുകൂട്ടുന്നത്. ഒരു ഏകാന്തവാസം ഇഷ്ടപ്പെടുന്ന ജീവിയാണ്. മറ്റ് പക്ഷികളോടൊന്നും ഇവർ കൂട്ടുകൂടാറില്ല. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും വ്യത്യസ്തമായൊരു വിഷയവുമായി വരുന്നതാണ്. നന്ദി, നമസ്കാരം.